Hi friends, welcome back to our YouTube channel. നാട്ടിയം ബീച്ച് ബീച്ചിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. നാട്ടിയം ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മളെ എം എ യൂസഫ് അലിക്കയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള വീടിക്ക്. അപ്പൊ ഞങ്ങൾ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതേപോലെ നമ്മളിതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കളിക്കുളം ബീച്ചിനെ പറ്റി. അപ്പൊ അതില് കുറച്ച് കമന്റ്സ് വന്നു നാട്ടിയം ബീച്ച് ചെയ്യണം പറഞ്ഞിട്ട് ഒരു കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ നാട്ടിയം ബീച്ച് ചെയ്യാന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മള് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോവാം. എന്ത് ഇത് ഒരുമ ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറില്ല കേട്ടാ. ഈ ഒരു ഏരിയയിലാണ് ഒരുമ ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. ഇവിടെ നമുക്ക് ഫുള്ളാണ് അത്. പുള്ളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ അല്ലേടാ. ഇപ്പൊ കൊറോണ ഇഷ്യൂ, പിന്നെ അതല്ല പുതിയതായിട്ട് കേട്ടാ, പുതിയതായ ഒരു ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈ നാട്ടി ബീച്ചിൽ സെറ്റാക്കിയിട്ട് ഇപ്പൊ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാക്കാം. പിന്നെ ഈ നാട്ടിക ബീച്ചിലാണ് ഫേമസ് സൂപ്പർ ഹിറ്റ് സിനിമ, മലയാള സിനിമ ചെമ്മീൻ ഷൂട്ട് ചെയ്തത്. അത് നാട്ടിക ബീച്ചിലാണ് നമ്മൾ ഇരിക്കണം. ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ നാട്ടിക ബീച്ചിൽ ചെമ്മീൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ. അത് മാത്രല്ല, തിരകൾക്ക് അപ്പുറം നിറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് സിനിമ മുക്കാഭാഗം ഇതിൽ ഇവിടാണ് ഇതിന്റെ ഷൂട്ടിങ്, ഈ ലൊക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും നല്ല നാട്ടിക ബീച്ചാണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ലൊക്കേഷൻ. തണിപ്പുറം പോലത്തെ തനിക്കും ബീച്ച് പോലെ പിന്നെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇത് അതേ ഒരു സെറ്റപ്പിൽ ഇതിൽ കുറച്ച് ഇരിക്കാനും കൂടി നമുക്ക് ഈ നാട്ടിയ ബീച്ചിലുണ്ട്. പിന്നെ അത് മാത്രം ഇവിടെ മാത്രമല്ല, ആ ഏരിയയിലും ബീച്ച് സൈഡിലും ഇരിക്കാൻ, കടല് കാണാനുള്ള നല്ലൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ. നല്ലൊരു കാറ്റ്, അപ്പൊ നല്ലൊരു സെറ്റപ്പിൽ നമ്മൾ നാട്ടിയ ബീച്ച്. പിന്നെ നമ്മൾ ഈ നാട്ടിയ ബീച്ചിൽ വരുമ്പോഴും പാർക്കിങ്ങിനായിട്ട് ഇഷ്ടത്തിന് നല്ല പോലെ സൗകര്യമുണ്ട്. ഇപ്പൊ ഈ നാട്ടിയ ബീച്ചിൽ വരുന്നവർക്കാണെങ്കിൽ പാർക്കിംഗ് സൗകര്യം നന്നായിട്ടുണ്ട് കേട്ടോ. അത് മാത്രല്ല, നമുക്ക് ഇവിടെ കടകളുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പൊ ഫുഡിങ്ങിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തന്നെ, അത്ര വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ ഈ തളിക്കുളം ബീച്ചിന്റെ പോലെ അത്രയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഐറ്റംസ് വാങ്ങാനുള്ള ഷോപ്പുകൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബീച്ച് നല്ലൊരു ബീച്ചാണ്. ഇനിയും ഇവിടെ കുറേ ഐറ്റംസ് വരാനുണ്ട്. നമുക്കിപ്പോഴും ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുള്ളൂ ഇവർ നാട്ടിൽ ബീച്ചിൻ്റെ. കുറേ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ കാണിച്ചതാ, നമ്മളെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം അല്ലേ. അടുത്ത ഭാഗത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പം ഇനി കാണിക്കാൻ പോണത് പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് എൻട്രി ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഇതിന് പാർക്കിന്റെ ഉള്ളിൽ എങ്ങനത്തെ സെറ്റപ്പാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നല്ലൊരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പാർക്കൊക്കെ. നാട്ടിക ബീച്ചിൽ ചെയ്തിട്ടുള്ളത് ഈ പാർക്കിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ആ സൈഡിൽ നോക്കി കാണാൻ പറ്റും. കാണാം വേണ്ടത് കുറെ ഇരിക്കാനുള്ള കുറെ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് കാണാൻ പറ്റാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ നാട്ടിയ ബീച്ചിൽ. നല്ലൊരു ലൊക്കേഷനാണ് ഇത്. നമുക്ക് ഇവിടെ നിന്നിട്ട് അങ്ങനെ കാണാനുള്ള ഒരു ലൊക്കേഷനിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. കാണാൻ പറ്റും നമുക്ക് ഈ വ്യൂ ഒന്ന് നോക്കി. Thank you.
കടലാണ് നല്ലൊരു ബീച്ച് കട അത് നല്ലൊരു സൺലൈറ്റും നല്ലൊരു വ്യൂ ആണ് ഇതേപോലത്തെ കുറേ സീറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ ചെറിയൊരു പാർക്കിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് നല്ല ഭംഗിയോട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ ബീച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്ക് കുറെ പ്രശ്നത്തിൽ കുറെ പേര് ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും നാട്ടിൽ ബീച്ചിനെ കുറിച്ച് അറിയാത്തവർ അപ്പൊ അവര് നമ്മുടെ ഈ നാട്ടിൽ ബീച്ച് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ അത്രയും നല്ല രസത്തിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ബീച്ച് അപ്പൊ ഇത് മാത്രല്ല ഇനി നമുക്ക് കാണാണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ പോവാം ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ജെന്റ്സിനും ലേഡീസിനും വാഷ്റൂംസ് അവൈലബിൾ ആണ് അപ്പൊ എങ്ങനെ നമുക്ക് കുട്ടികളും എല്ലാവരും ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഈ കടലിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഈ കടലിൽ കുളിക്കാന്നുള്ളത് അപ്പൊ അവര് ഒന്നുകൊണ്ട് പേടിക്കണ ഡ്രസ്സ് മാത്രം ഉണ്ടായാൽ മതി ചേഞ്ച് ചെയ്യാന് അവർക്കെല്ലാതും അവര് നമുക്ക് ഈ ലേഡീസിനായാലും ജെന്റ്സിനായാലും ടോയ്ലറ്റും വാഷ്റൂമും എല്ലാതും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മുടെ നാട്ടിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാല് സ്വിമ്മിങ്ങിനായാലും എന്തിനായാലും വന്നു കഴിഞ്ഞാല് അപ്പൊ നല്ല സൂപ്പർ ലൊക്കേഷനും സൂപ്പർ ഏരിയ ആണ് നമ്മുടെ നാട്ടിൽ ബീച്ച് അപ്പൊ ഇനി അടുത്ത ഭാഗം ഞാൻ കാണിക്കാൻ കാണാം ഇത് കേട്ട ഇതുകൊണ്ട് ഇത് തല വെച്ചിട്ട് ഇത് വീഡിയോ വിളിക്കാൻ പറഞ്ഞിട്ടെടുത്ത് കേട്ടോ കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പോ ഈ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിലെ തളിക്കുളം ബീച്ചിലുള്ള ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തളിക്കുളം ബീച്ചിൽ നമുക്ക് ഏരിയ കുറവാണ് കടലിലേക്കുള്ള ഏരിയ കുറച്ച് കുറവാണ് അല്ലേ ഇവിടെ കുറച്ച് അധികമുണ്ട് നമുക്ക് ലെത്ത് അധികമുണ്ട് അപ്പോൾ ഏതൊരു കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റുന്നൊരു പ്ലേസാണ് ആ ഒരു വ്യത്യാസം മാത്രം നമ്മൾ രണ്ട് ഇതിലും വ്യത്യാസം മാത്രമേ നമുക്ക് കാണുള്ളൂ തളിക്കുളത്തിൽ അത്രയും ഇതില്ലെങ്കിലും വിട്ടില്ലെങ്കിലും നമുക്ക് ഈ നാട്ടിൽ ബീച്ചിൽ അതിനുള്ള സൗകര്യം അപ്പോൾ ഏതൊരു കുട്ടിക്ക് ഓടിച്ചാടി കളിക്കാം അവിടുത്തെ പോലെ അല്ലട്ടോ ഇവിടെ അവിടെയും കളിക്കാം പക്ഷെ ഇവിടെ കുറച്ചധികം സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കട ഇവിടെ നമുക്ക് കുട്ടിയെ തന്നെ കാണാം അത്രയൊരു നല്ലൊരു വീതിയിലാണ് നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ബീച്ചാണ് നമ്മൾ നാട്ടിൽ ബീച്ച് ഇരിക്കാനെല്ലാത്തിനും നല്ല സൗകര്യമുണ്ട് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കുന്നത് നമ്മുടെ നാട്ടിൽ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കാണാനുണ്ട് ഇരിക്കാനുണ്ട് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ അവർ വീഡിയോസ് ബൈ ബൈ